ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏ, ഞാൻ കൊടക്കുള്ളിലാണ് നിൽക്കുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നല്ല മഴയാണെന്ന്. മഴയത്ത് മീൻ വീശാൻ വരുന്ന ഒരു വീഡിയോ ആണ്, മഴയത്ത് മീൻ വീശുന്ന ഒരു വീഡിയോ ആണ്. മീനൊന്നും അധികം കിട്ടണമെന്നില്ല, ഞാൻ ആദ്യമേ പറയുകയാണ്. ഇവിടെ കാര്യമായിട്ട് മീനുണ്ടായിരുന്നു, പക്ഷേ മഴ നമ്മൾ വന്നപ്പോഴത്തേക്കിനും മഴ ഞങ്ങളെ ചതിച്ച്. അപ്പം മഴയായതുകൊണ്ട് ഒന്നും കിട്ടുന്ന ഒരു ലക്ഷണമില്ല. എന്തായാലും നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും എല്ലാവരും വീഡിയോ ആണ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ വരാൻ കുറച്ച് വൈകി പോയി. ഇതേ ഇവിടെ ഇഷ്ടം പോലെ പയമ്പും ഇതേ ഒരു സഞ്ചി നിറച്ച് തൂളിയാണ് ഇരിക്കുന്നത്. കണ്ടോ, അതേ കണ്ടോ, ഇഷ്ടംപോലെ തൂളിയുണ്ട്, നല്ല പരളൊക്കെ ഉണ്ട്. നമ്മൾ വരാൻ കുറച്ച് താമസിച്ചു പോയി. വന്നപ്പോഴാണെങ്കിൽ കൊടും മഴ. ഏ, വന്ന് നമ്മൾ ആദ്യത്തെ വീശു വീശാൻ വേണ്ടിയിട്ട് പോവാണ്. കുടയുടെ കീഴിൽ നിന്നിട്ട് വരെ കാറ്റടിച്ച് നനയുന്നു. നല്ല മഴയാണ്, നല്ല മഴ എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻ. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഭയങ്കര മഴയായിരുന്നു. ഏ, മഴയത്തുള്ളൊരു വീശാണ്. നമുക്ക് വല്ലതും കിട്ടുമോ എന്നുള്ളത് നോക്കാം. നമ്മുടെ ആദ്യത്തെ വീശാണ്. ആദ്യത്തെ വലയ്ക്ക് എന്തോ ഉണ്ടെന്നുള്ളത് പരളും അതിന് മേളിലോട്ടുള്ള മീൻ കിട്ടുന്ന വലയാണ്. വയമ്പിനൊന്നും കിട്ടത്തില്ല ഇതിൻ്റെ അകത്തിൽ. വലിയ വയമ്പാണെങ്കിലേ കിട്ടത്തുള്ളൂ. പരള്, തൂളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന വലയാണ്. ഓ, ഒരു പുളവൻ, അതെ, വീശിയത് ഒരു പുളവൻ. പൊലിച്ചില്ല, നമുക്ക് ഒന്നുമില്ല. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ. ഹെവി മഴയത്തുള്ള മീമീസാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ഫസ്റ്റ് വല പൊലിച്ചു പോലും ഇല്ല. ഇവിടെ മീൻ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇഷ്ടം പോലാണ് ഇവിടെ മീൻ ഇരിക്കുന്നത്. അത് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇവിടെ കുറേ പേർക്ക് ഇന്ന് വളത്തുമീനെയൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത് ഇവിടെ നിന്ന്. നമുക്ക് എന്തായാലും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇന്ന് 6, 8, 10 ഒക്കെ വളത്തുമീനെ ഇവിടെ നിന്ന് വിശി കയറ്റിയെന്നാണ് പറയുന്നത്. നമ്മൾ ഇൻഫർമേഷൻ അറിഞ്ഞതാണ്. മഴ ഹെവി മഴയാണ് കേട്ടോ. ഇത്രയും മഴയത്ത് മീനെ വിശുന്ന ഒരു വീഡിയോ ഞാൻ ഇതുവരെ എന്തായാലും കാണിച്ചിട്ടില്ല. മഴയത്ത് പൊതുവേ മീനധികം കിട്ടാറുമില്ല. അതാണ്, നമ്മൾ മഴ ഇത്രയും നേരം മഴയില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ വന്നപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. നമുക്ക് വല്ലതും കിട്ടുമെന്നുള്ളതാണ്. എൻ്റെ അച്ഛനാണ് അവിടെ റെയിൻബോട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. ഞാനിവിടെ കുടയുടെ കീഴിലിരിക്കുകയാണ്. ഇതേ കണ്ടോ, ഇവിടെ കിട്ടിയ മീൻ കണ്ടോ, നല്ല വലിയ പരളും വലിയ വയമ്പും കൂരിയും സിലോപ്പയുടെ കുഞ്ഞും എല്ലാം കൂടെ ആണ്. നല്ല അടിപൊളിയായിട്ട് മീനുണ്ട്. ഇനി സഞ്ചിക്കകത്തിൽ തൂളിയും അതുകൂട്ടത്തെ വലിയ പരലുമൊക്കെയാണ് കണ്ടോ. നല്ല മീനുണ്ട് കേട്ടോ, ഒരു ബക്കറ്റ് ഈ നിറച്ച് മീൻ. ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ മീനാണിത്. നല്ല മീനിറക്കം ഉണ്ടായിരുന്നത്. അതിലും ചെറിയ വയമ്പൊന്നും കിട്ടുന്ന വലയല്ല അത്, വലിയ വയമ്പും അതുകൂട്ടത്തെ മീനൊക്കെ നിൽക്കുന്ന വലയാണത്, വലക്കണ്ണിയാണ് അതിൻ്റെ. ഇത് നമ്മളിവിടെ അടുത്ത വല വീശിയിട്ടുണ്ട്. നമ്മുടെ കൂടെ നിന്ന ചേട്ടനും പോയി ഇവിടെ തടവലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും മീൻ കിട്ടിയത്. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മളും ഉണ്ട്, വെള്ളമുണ്ട്, വലയുണ്ട്, മഴയുണ്ട്. നല്ല മഴ. എന്താണ് എന്താണത്, തൂളിയോ? തൂളിയാണ്, കൂരല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് 3-ാമത്തെ വല പൊലിച്ചിരിക്കുന്നു. ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. കൂരലാണെന്നാണ് തോന്നുന്നത്. അതെ, കൂരലാണ്, കൂരലിൻ്റെ ചെറുത്. സമയം ഒരു 6 മണി ആയതേ ഉള്ളൂ. ഈ മഴ പെയ്യുന്നതുകൊണ്ട് ഇത് ഭയങ്കര കൂരാപ്പാണ് കേട്ടോ. ഒരു 6:45 ആയ ഒരു ഫീലാണ്. 6:45 കഴിഞ്ഞ ഫീലാണ്. ഭയങ്കര ഇരുട്ട് പോലെ. ഈ മഴയുടെ കാലാവസ്ഥയുടെ കൊണ്ടാണ്. നമ്മൾ തന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മൾ വീശി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വലയിൽ നമുക്ക് 2 തൂളി, നല്ലൊരു തൂളിയും ഒരു കൂരലും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മീനൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം എല്ലാ വലയിലും ഓരോന്ന് വെച്ച് കിട്ടുന്നുണ്ട്. 2 ഉണ്ട്. നല്ല ഇടിയുണ്ട്. സഡനായിട്ടാണ് ഇവിടെ ഇടി വെട്ടുന്നത്. തുറസായ സ്ഥലമാണ്. എന്നാലും നമ്മൾ വീശ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വലയ്ക്ക് ഓരോ മീൻ വെച്ച് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി ഒത്തിരി ഇരുട്ടാവുകയാണെങ്കിൽ ഞാൻ വീശി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എത്ര മീൻ കിട്ടിയെന്നുള്ള നിങ്ങളെ കാണിക്കാം. കിട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുടയും പിടിച്ച് ഫോണും പിടിച്ച് അതിൻ്റെ കൂടെ മീനേയും പെറക്കിയിട്ട് എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇരുട്ടായി കഴിയുമ്പം കിട്ടിയ മീനെ എല്ലാം കൂടെ ഞാൻ ലാസ്റ്റിൽ കാണിക്കാം. വല്ലതും കിട്ടിയ
ആ വലയ്ക്ക് ഒരു തൂളിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീശുന്ന എല്ലാ വലയ്ക്കും നമുക്ക് ഓരോ തൂളിയെ വെച്ച് കിട്ടുന്നുണ്ട്. മതി, ചിലപ്പോൾ വലിയ മീനൊക്കെ വരാനും സാധ്യതയുണ്ട്. ഇനിയിപ്പം ഇരുട്ടൊക്കെയല്ലേ, ഇരുട്ടൊക്കെ വീണ് കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല മീൻ വല്ലതും വന്നാലോ. എന്തായാലും നമ്മൾ വീച്ച് തുടരുകയാണ്. ഇത് തൂളിയല്ലേ, ഇത് വാഹേ വരാലോ. എന്ത് വരാലോ, വാഹക്കുഞ്ഞാന്നു അല്ല, വരാല വരാല വരാല. രാവിലെ തീറ്റി തേടി പോയ കിളികളെല്ലാം എന്തേ, ഗോയിങ് ബാക്ക് ടു ഹോം, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സമയം 6:30 ഉള്ളൂ. ഇവിടെ നല്ല ഇരുട്ടായി. കിളികളെല്ലാം തിരിച്ചു പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത്. ആ അടുത്ത ആൾ വന്നിരിക്കുന്നു. അതിലേടാ വലിയ മീനെയൊക്കെ കൊണ്ടുപോയെന്ന് അറിഞ്ഞല്ലേ. ഇത്രയും മീനാണ് നമുക്ക് ആകെ കിട്ടിയത്. ഒരു വരാലും പിന്നെ ഒരു പരലും ഒരു ഒരു കൂരലിൻ്റെ കുഞ്ഞ് ഒരു തൂളി രണ്ട് കൊഞ്ച്, ഇത്രയും മീനാണ് കിട്ടിയത്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്, വീശയ്ക്ക് അവസാനിപ്പിച്ചു. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു, അല്ലായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മഴയും കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.